കേരളത്തെ പിടിച്ചു കുലുക്കിയ സോളാർ കേസ് ഓർമ്മയില്ലേ? കേരളത്തിൽ കോൺഗ്രസിന്റെ അടിവേരിളക്കിയ സുപ്രധാന തട്ടിപ്പ് കേസ്. സരിതാ നായർ, ബിജു രാധാകൃഷ്ണൻ എന്നിവരായിരുന്നു കേസിലെ പ്രധാന പ്രതികൾ. കേരളത്തിൽ സൗരോർജ പ്ലാന്റുകളും കാറ്റാടി ഫാമുകളും സ്ഥാപിക്കാമെന്ന് പറഞ്ഞ് പലരുടെയും കയ്യിൽ നിന്ന് പണം തട്ടിയെടുത്തു എന്നായിരുന്നു കേസ്. ലക്ഷങ്ങൾ നഷ്ടമായവർ വരെയുണ്ട് ഇക്കൂട്ടത്തിൽ. കേസ് ആരംഭിച്ച് അല്പം കഴിഞ്ഞപ്പോഴേക്കും പ്രതികൾക്ക് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി ബന്ധമുണ്ടെന്ന് ആരോപണങ്ങളുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് സമരകോലാഹലങ്ങളുടെ കാലമായിരുന്നു. നിയമസഭാ വളപ്പിലും നിയമസഭാ സമ്മേളനത്തിലുമെല്ലാം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ കൊടുമ്പിരിക്കൊണ്ടു. രാജിവെക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറായില്ലെങ്കിലും വർഷങ്ങളോളം കേരളത്തിലെ കോൺഗ്രസിനെ സോളാർ വിഷയം വേട്ടയാടിക്കൊണ്ടിരുന്നു എന്നതിന് സാക്ഷികളാണ് നമ്മൾ എല്ലാവരും. ഒടുവിൽ ഇപ്പോൾ സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്ക് പങ്കില്ല എന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും സരിത ആരോപിച്ച ബലാത്സംഗ പരാതികൾ കോടതിയുടെ പരിഗണനയിലാണ്. പല കോൺഗ്രസ് നേതാക്കളും സരിതയുടെ ആരോപണത്തിൽ പ്രതിപട്ടികയിലുണ്ട് താനും. എന്നാൽ സരിത ഇപ്പോൾ വാസ്ക്യൂലിറ്റിക് ന്യൂറോപ്പതി എന്ന ഗുരുതര രോഗം ബാധിച്ച് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. രക്തത്തിൽ അമിതാളവിൽ ആർസനിക്, മെർക്കുറി, ലെഡ് എന്നീ രാസവസ്തുക്കളുടെ സാന്നിധ്യമുണ്ടെന്നാണ് പരിശോധനയിലൂടെ അറിയാൻ കഴിഞ്ഞത്. ഭക്ഷണത്തിലൂടെയാണ് അപകടകാരികളായ ഈ രാസപദാർത്ഥങ്ങൾ ശരീരത്തിലെത്തിയത്. ഇടത് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്നാണ് സരിത വെളിപ്പെടുത്തിയിരിക്കുന്നത്. സഹപ്രവർത്തകനായ വിനുവാണ് ഭക്ഷണത്തിലും വെള്ളത്തിലും വിഷം കലർത്തി കൊല്ലാൻ ശ്രമിച്ചതെന്നാണ് സരിത പറയുന്നത്. സരിത നൽകിയ പരാതിയിലെ പ്രതികൾ വിനുവുമായി നടത്തിയ ഗൂഢാലോചനയെ തുടർന്നാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നതെന്നാണ് സരിതയുടെ ആരോപണം.